അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജീവനുള്ള ജീവികളുടെ ചിത്രം വരയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ സാറന്മാർ ചിത്രങ്ങൾ വരയ്ക്കാൻ പറയുമല്ലോ, അപ്പോൾ അതൊരു ജീവിയുടെ ചിത്രമാണല്ലോ വരയ്ക്കുന്നത്, അതിൻ്റെ ഹുക്കും എന്താണെന്നൊന്നും അറിയിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ചിത്രം വരക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈങ്കാനത്ത് റക്കമൻ, ഇനി ഒരു രൂപം അത് വരയാണെങ്കിൽ ഫ അർബഅത്തു അഖ്വാലിൻ, അവിടെ നാല് കൗലുകൾ നമ്മുടെ ഇമാമുകൾക്കുണ്ട്. അൽ ജവാസു മുത്തലഖൻ, അത് ജായിസാണ് ഏത് വിധത്തിലാണെങ്കിലും. ലിളാഹിരി ഹദീസിൽ ബാബി, ഈ രൂപം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് വന്ന ഹദീസിൻ്റെ ബാഹ്യം വെച്ചുകൊണ്ട് അത് രൂപം നിർമ്മിക്കലാണ്. അവിടെ ഹദീസിൻ്റെ ബാഹ്യമനുസരിച്ചുകൊണ്ട് നിഷിദ്ധമാവുന്നത് വരയെ സംബന്ധിച്ചല്ല എന്നാണ് ഹദീസിൻ്റെ ബാഹ്യം എന്ന നിലക്ക് വര ഏത് വിധത്തിലാണെങ്കിലും അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വൽ മൻഉ മുത്തലഖൻ, ഈ രൂപം ഏത് വിധത്തിലും പാടില്ല, ഹത്ത റഖമി, അത് വരയാണെങ്കിലും പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുമുണ്ട്. വ തഫ്സീലു, ഇങ്ങനെ വരക്കുന്നിടത്ത് വിശദീകരണം നോക്കി അതിൻ്റെ അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ഉള്ള വിധി പറഞ്ഞവരുണ്ട്. ഫൈങ്കാനത്തി സൂറത്തു, അപ്പോൾ ഈ വരച്ച രൂപം ബാഖിയത്തൽ ഹൈഅത്തി ഖായിമത്ത ശക്കിലി, അതിൻ്റെ ആ രൂപവും കോലവും ശരിയായ രൂപത്തിൽ അവശേഷിക്കുന്നതാണ് എങ്കിൽ ഹറുമ, അത് വരക്കൽ ഹറാമാണ്. വൈൻ കുത്തിഅത്തി റസൂ, ഇനി അതിൻ്റെ തല മുറിക്കപ്പെട്ടിട്ടുണ്ട്. വ തഫറഖത്തിൽ അജ്സാഉ, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ, കൈ കാല് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വേർപിരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ജാസ അനുവദനീയമാണ്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഖാല വഹാദ വല്ലസഹു, ഈ വിശദീകരണം നോക്കി വിധി പറഞ്ഞ ഇതാണ് അസഹായ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ജീവനുള്ള ആ ജീവിയുടെ രൂപങ്ങളും കോലങ്ങളൊക്കെ അവശേഷിക്കുന്ന വിധത്തിലാണ് ഈ വരച്ചതെങ്കിൽ പാടില്ല. വറാബിയുഴു, നാലാമത്തെ അഭിപ്രായം. ഇങ്കാനമിമ്മായും തഹനു ജാസ, അത് നിസ്സാരമാക്കപ്പെടുന്ന വിധത്തിലാണ് ആ വരച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അനുവദനീയമാണ്. നിലത്തോ അതല്ലെങ്കിൽ വലിച്ചെറിയുന്ന വിധത്തിലോ നിസ്സാരമാക്കപ്പെടുന്ന വിധത്തിലൊക്കെയാണ് ആ വരച്ചതെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നതുമെങ്കിൽ അനുവദനീയമാണ്. വൈങ്കാന മുഅല്ലഖൻ, ഈ വരച്ചത് ആദരവോടെ ബന്ധിച്ച് തൂക്കിയിടുന്ന ഒക്കെ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഫല ജായിസും അല്ല. ഇതാണ് നാലാമത്തെ വീക്ഷണം. അപ്പോൾ നമ്മുടെ ഈ മദ്രസയിലൊക്കെ ഇങ്ങനെ വരക്കാൻ പറയുന്നതിൽ ഈ അഭിപ്രായങ്ങളിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, അതിനെ പാടെ കുറ്റം പറയാൻ നിർവാഹമില്ല. തർശീഹ് പേജ് 324.